നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. അബ്ദുലി പ്രകൃതി സംരക്ഷണ കേന്ദ്രത്തെ പച്ചയണയിപ്പിക്കുക എന്ന ലക്ഷ്യമായി തുടർച്ചയായി 4ാം വർഷം ഹരിത കുവൈറ്റ് ക്യാമ്പയിൻ. ഇതിന്റെ ഭാഗമായി ഇവിടെ 500 മരങ്ങൾ നട്ടുപിടിപ്പിക്കും. യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ സെറ്റിൽമെന്റ് പ്രോഗ്രാം കുവൈറ്റ് ഓയിൽ കമ്പനിയുമായി സഹകരിച്ചാണ് ഹരിത കുവൈറ്റ് നടപ്പിലാക്കുന്നത്. പാരിസ്ഥിതിക പ്രതിബദ്ധതയും കാർബൺ ന്യൂട്രാലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കുവൈറ്റിലെ എണ്ണ മേഖലയായ അബ്ദലിയെ പ്രകൃതിദത്ത റിസർവ് തെരഞ്ഞെടുത്തതെന്ന് GCC യു എൻ ഹാബിറ്റേറ്റ് മിഷൻ ഡെപ്യൂട്ടി ഹെഡ് കാസി അൽ ദുറൈജ് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലാ പ്രവാസി അസോസിയേഷൻ ടെക്സാസ് കുവൈറ്റ് കുടുംബസംഗമം മംഗഫ ഡിലൈറ്റ് ഹാളിൽ നടന്നു. പ്രസിഡന്റ് ജിയാഷ് അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ബൈജു സ്വാഗതം പറഞ്ഞു. രക്ഷാധികാരി അരുൺ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ബിജു സ്റ്റീഫൻ ടെക്സാസിന്റെ പ്രവർത്തനങ്ങൾ വിവരിച്ചു. ശരൺ അരുണിതൻ, ഉപദേശക സമിതി അംഗങ്ങളായ ജയകുമാർ, കിച്ചു അരവിന്ദ എന്നിവർ സംസാരിച്ചു. മംഗഫ് യൂണിറ്റ് അംഗം അനിൽ രാജ നന്ദി രേഖപ്പെടുത്തി. കൃഷ്ണകുമാർ വട്ടിയൂർക്കാവിന്റെ നേതൃത്വത്തിൽ നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്, ടെക്സാസ് അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. ലിൻസി ജോർജ്, അഖിലേഷ് രാജ് എന്നിവർ അവതാരകരായി. കുവൈറ്റിലെ മഹുബ്ല പ്രദേശത്ത് പ്രാദേശിക മദ്യനിർമ്മാണവും വിൽപ്പനയും നടത്തിയ പ്രവാസി പിടിയിൽ. ഏഷ്യൻ പൗരനാണ് പിടിയിലായത്. അൽഅഹമ്മദി ഗവൺമെന്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ചിരുന്ന 64 കുപ്പി മദ്യവും ഇയാളിൽ നിന്ന് കണ്ടെത്തി. മദ്യം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന 24 ബാരലുകളും പിടിച്ചെടുത്തു. ഇയാൾക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. കുവൈറ്റിൽ കർശന പരിശോധനയുമായി അധികൃതർ. വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 19 പ്രവാസികൾ പിടിയിലായി. തൊഴിൽ താമസ നിയമ ലംഘകരാണ് അറസ്റ്റിലായ എല്ലാവരുമെന്നാണ് വിവരം. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷന്റെ വിവിധ മേഖലയിലെ തുടർച്ചയായി നടത്തിയ പരിശോധനയിലാണ് ഇവരെല്ലാവരും പിടിയിലായത്. മഹബൂലയിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് അനാശാസ്യ പ്രവർത്തനം നടത്തിയ 12 പ്രവാസികൾ പിടിയിൽ. അനാശാസ്യത്തിൽ ഏർപ്പെട്ട 5 സ്ത്രീകളും 7 പുരുഷന്മാരുമാണ് പിടിയിലായത്. പബ്ലിക് മോറൽ സംരക്ഷണ വകുപ്പിന്റെ സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി ഇവരെ കണ്ടെത്തിയത്. സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ ബഹുബുലെ അപ്പാർട്ട്മെന്റുകൾ നടക്കുന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധനയ്ക്ക് എത്തിയത്. അറസ്റ്റായ എല്ലാവരെയും തുടർ നടപടിക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് റെഫർ ചെയ്തു. കുവൈറ്റിൽ ഇനി വിനോദത്തിന്റെ കാലം. അറേബ്യൻ ഗൾഫ് സ്റ്റേറ്റിൽ കാർണിവൽ ഗെയിം, ഷോപ്പിംഗ്, റീറ്റെയിൽ ഡെസ്റ്റിനേഷൻ എന്നിവ ഉൾപ്പെടെ പുതിയ ഗ്രീൻ ഐലൻഡ് സീസൺ ആരംഭിച്ചു. ടൂറിസ്റ്റ് എന്റർപ്രൈസസ് കമ്പനിയാണ് ഫെബ്രുവരി 12 ഞായറാഴ്ച പുതിയ സീസണിന് തുടക്കമിട്ടത്. ഈ വർഷത്തെ ഗ്രീൻ ഐലൻഡ് സീസണിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ പൗരന്മാരെയും എല്ലാ പ്രായത്തിലുള്ളവരെയും അഭിരുചികൾ നിറവേറ്റാൻ കഴിയുന്നതാണെന്നാണ് വിലയിരുത്തൽ. ഗ്രീൻ ഐലൻഡ് സീസൺ ഏകദേശം 3 മാസത്തോളം നീണ്ടു നിൽക്കും. പ്രവൃത്തി ദിവസങ്ങൾ ഞായർ മുതൽ ബുധൻ വരെ, ഉച്ച കഴിഞ്ഞ 3 മുതൽ രാത്രി 11 വരെയും, വാരാന്ത്യത്തിൽ വ്യാഴാഴ്ച മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 വരെയും വിനോദ കേന്ദ്രം തുറന്നിരിക്കും. എല്ലാ സന്ദർശകർക്കും ഗ്രീൻ ഐലൻഡ് വെബ്സൈറ്റ് വഴി പ്രവേശന ടിക്കറ്റ് നേടാവുന്നതാണ്. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. കൂടാതെ 5 വയസ്സും അതിന് മുകളിലുള്ളവർക്കും ടിക്കറ്റിന്റെ വില 2.5 ദിനാറാണ്. ഗെയിമുകളിൽ പങ്കെടുക്കുന്നതിനായി പ്രത്യേക ഫീസും നൽകേണ്ടതുണ്ട്. തൊഴിൽ നിയമം ലംഘിച്ച 31 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. തൊഴിൽ വിസ നിയമലംഘകരെ കണ്ടെത്തുന്നതിനായി കമ്പനികളിൽ ആഭ്യന്തര മന്ത്രാലയം നടത്തിയ പരിശോധനയിലാണ് ഇത്രയും ആളുകളെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായ എല്ലാ നിയമലംഘകരെയും ബന്ധപ്പെട്ട അധികാരികൾക്ക് റെഫർ ചെയ്തു. പോലീസ് വാഹനത്തിൽ നിന്ന് പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിനായി വാഹനത്തിന്റെ ഡോർ തുറന്നു കൊടുത്ത യുവതിയെയും രക്ഷപ്പെട്ട പ്രതിയെയും അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒരു പെൺകുട്ടി പെട്രോളിംഗ് വാഹനത്തിന്റെ ഡോർ തുറക്കുന്നതും പ്രതി അതിൽ നിന്ന് രക്ഷപ്പെടുന്നതും ഉൾപ്പെടെയുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് ആഭ്യന്തര മന്ത്രാലയം ഇവരെ അറസ്റ്റ് ചെയ്തതായി അറിയിച്ചത്. സിവിൽ ഐഡി കാർഡുകൾ ഹോം ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടിയുള്ള പുതിയ ടെൻഡറുകൾ ക്ഷണിച്ചു. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷനാണ് ടെൻഡറുകൾ ക്ഷണിച്ചത്. ടെൻഡറുകൾ സ്വീകരിക്കാനുള്ള അവസാന തീയതി 23 മാസം. ഇതിനായി നേരത്തെ കരാർ നൽകിയ കമ്പനിയുടെ കാലാവധി അവസാനിച്ചതോടെ രാജ്യത്ത് സിവിൽ ഐഡി കാർഡുകളുടെ ഹോം ഡെലിവറി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഉദ്യോഗ കയറ്റത്തിനായി വ്യാജ സർവകലാശാല സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതിന് കുവൈറ്റ് എയർവേസ് കോർപ്പറേഷന്റെ മുൻ ഡയറക്ടറെ 7 വർഷം തടവിന് ശിക്ഷിച്ച് കാസേഷൻ കോടതി. കൂടാതെ 3,20,000 കുവൈറ്റ് ദിനാർ പിഴയും ചുമത്തിയിട്ടുണ്ട്. മുൻ ഡയറക്ടർക്കെതിരെ KCA ഡയറക്ടർ ബോർഡ് ഫയൽ കേസ് ചെയ്തിരിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സ്ഥാനക്കയറ്റവും ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് ഉപയോഗിച്ചത് വ്യാജമായ രേഖയാണെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ കണ്ടെത്തുകയായിരുന്നു. ഇന്നത്തെ സ്വർണവില.
ഒരു ഗ്രാം 24 കാരറ്റ് 18 കെഡി 450 പിൽസും ഒരു ഗ്രാം 22 കാരറ്റ് 17 കെഡി 750 പിൽസും ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു ദിനാറിന് 270 രൂപ 15 പൈസ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം